നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ പൂരുരുട്ടാതി നാളുകാരിൽ ശാന്തശീലത്തോടൊപ്പം തന്നെ ക്ഷിപ്രകോപവും ഉണ്ടായിരിക്കും പുറവടി അല്പം ഉയർന്നു നിൽക്കുന്ന തരത്തിലായിരിക്കും ഇവരുടെ കാലുകൾ അധിക ഭക്ഷണപ്രിയരായ ഇവർ ഐശ്വര്യശാലികളുമായിരിക്കും ഈശ്വരഭക്തിയുള്ള ഇവർ ആചാരാനുഷ്ഠാനങ്ങളിൽ തൽപരരായിരിക്കും ആർഭാടരഹിതമായ ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ് പൊതുവെ ഈ നാളുകാർ നിസ്സാര കാര്യങ്ങളിൽ വിഹരിക്കുന്നവരും അധികം ചിന്തിക്കുന്നവരുമായിരിക്കുമെങ്കിലും ഇവർ ആദർശനിഷ്ഠരാണ് ഈ നാളുകാർക്ക് സർക്കാർ ഉദ്യോഗത്തിന് യോഗം കാണുന്നുണ്ട് ഏതൊരു കാര്യത്തിലും നിഷ്പക്ഷമായ അഭിപ്രായ പ്രകടനം നടത്താനും നിഷ്പക്ഷമായ തീരുമാനമെടുക്കാനും കഴിവുള്ളവരായിരിക്കും ഈ നാളുകാർ അന്ധമായ മതവിശ്വാസമോ ആചാരാനുഷ്ഠാനങ്ങളോ ഇവർക്കുണ്ടായിരിക്കില്ല ഇവരുടെ കർമ്മകുശലതയും ബുദ്ധിവൈഭവവും അസാമാന്യമായിരിക്കും ഈ കഴിവ് കൊണ്ടുതന്നെ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ ഇവർക്ക് കഴിയുന്നു അന്യർക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിക്കാനും ഉപകാരം ചെയ്യാനും സന്നദ്ധരാകുന്ന ഇവർക്ക് അതിനു പകരം ലഭിക്കുന്ന പ്രതിഫലം വെറുപ്പും വിദ്വേഷവുമായിരിക്കും വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർക്ക് സ്ത്രീ വിഷയത്തിൽ പല ആരോപണങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായി വരും ഇവരുടെ പിതാക്കന്മാർ സ്വഭാവ ഗുണമുള്ളവരും പൊതുജനസമ്മതി ഉള്ളവരുമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ നാളുകാർക്ക് പിതാക്കന്മാരെ കുറിച്ച് വളരെയേറെ അഭിമാനിക്കാൻ കഴിയും ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ പിതാവിന്റെ ഉപദേശങ്ങളും താല്പര്യങ്ങളും വേണ്ട വിധത്തിൽ അംഗീകരിക്കാത്തത് മൂലം പലപ്പോഴും പിതാവുമായി അഭിപ്രായ ഭിന്നതയിലായിരിക്കും ഈ നാളുകാർക്ക് മാതൃഭാഗ്യം കുറവായാണ് കണ്ടുവരുന്നത് ഇവർക്ക് മിക്കവാറും മാതാവുമായുള്ള വേർപെടലോ മാതൃമരണമോ ബാല്യത്തിലോ യൗവനത്തിലോ അനുഭവിക്കേണ്ടതായി വരുന്നു ജാതകവശാൽ ഇവർക്ക് മാതൃനാശം സംഭവിച്ചില്ലെങ്കിൽ പോലും മാതാവുമൊത്തുള്ള ജീവിതവും മാതൃസുഖാനുഭവങ്ങളും തീരെ കുറവായേ ഭവിക്കുകയുള്ളൂ ഈ നാളുകാരിൽ അധികവും ആഗ്രഹിക്കുന്നത് സാമ്പത്തികമായ ഉന്നതിയേക്കാൾ സമൂഹത്തിന്റെ മതിപ്പും ബഹുമാനവും വിശ്വസ്തതയും സമ്പാദിക്കുക എന്നതാണ് പൂരുരുട്ടാതി നാളുകാർക്ക് 20 വയസ്സിന് ശേഷം സ്വതന്ത്രമായ ഒരു ചിന്താഗതി ഉരുത്തിരിയുന്നു 24-നും 33-നും ഇടയിൽ ജീവിതത്തിൽ ശ്രേയസ്കരമായ പല സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും 33 വയസ്സിന് ശേഷം പുരോഗതിയുടെ പാതയാണ് ഇവരുടെ മുന്നിൽ തെളിയുന്നത് ഇവർക്ക് സ്വസ്ഥവും ശാശ്വതവുമായ ഒരു ജീവിത പശ്ചാത്തലം കൈവരുന്നത് 40-നും 54 വയസ്സിനും ഇടയിലായിരിക്കും ലേഖകൻ അധ്യാപകൻ അഭിഭാഷകൻ കലാകാരൻ വ്യവസായി എന്നീ നിലയിലെല്ലാം ഈ നാളുകാർക്ക് വളരെയധികം ശോഭ വിതരാൻ സാധിക്കുന്നു സ്വന്തം നിലയിൽ സ്വസ്ഥമായ ഒരു കുടുംബം സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിയുന്നു ക്ലേശപൂർണമായിരിക്കും ഇവരുടെ ജീവിതത്തിന്റെ പ്രാരംഭകാലം അനുഗ്രഹീതമായ ആരോഗ്യനില കൈമുതലായുള്ളവരാണിവർ അധികമായി രോഗപീഠകളൊന്നും ഇവരെ ബാധിക്കില്ല കൂടുതൽ നീളമോ പുഷ്ടിയോ ഇല്ലാത്ത മദ്യശരീരികളായിട്ടാണ് ഈ നാളുകാർ അധികവും കാണപ്പെടുന്നത് ചുരുക്കം ചിലരിൽ ഇത് രണ്ടും ഉണ്ടായിരിക്കുകയും ചെയ്യും ചില കൃഷകാത്രരും കാണും ചുരുക്കി പറഞ്ഞാൽ ഭിന്ന പ്രകൃതിക്കാരാണിവർ വിഷയാസക്തി അധികമുള്ള ഈ നക്ഷത്രക്കാർക്ക് ഈ കാരണം കൊണ്ട് തന്നെ ആരോഗ്യക്ഷയം സംഭവിക്കാം എങ്കിലും ആ ചിന്താഗതികൾക്കൊന്നും വഴങ്ങി അധപ്പതിക്കുന്നവരല്ല ഇക്കൂട്ടർ ഇവർ പൊതുവെ മിതവ്യയം ചെയ്യുന്നവരാണ് ചില അവസരങ്ങളിൽ അത് അധികമായി പോയെന്നും വരാം കുടുംബഭരണത്തിൽ ശ്രദ്ധാലുക്കളായ ഇവർ കലാരസികരും കാര്യക്ഷമതയുള്ളവരും ആയിരിക്കും വ്യാപാരം ഉദ്യോഗം ചിട്ടി ബാങ്കിംഗ് മുതലായ സാമ്പത്തിക പ്രസ്ഥാനങ്ങളിലും ഇവർക്ക് വളരെ ശോഭിക്കാൻ കഴിയും വാതരോഗം വായുക്ഷോഭം അർഷസ് മുതലായ രോഗങ്ങൾ ഇവരെ ശല്യപ്പെടുത്തിയേക്കും സൗന്ദര്യത്താലും സുശീലതയാലും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഇവരുടെ ഗൃഹജീവിതവും ഔദ്യോഗിക നിഷ്കളങ്കമായ ഭർതൃഭക്തി സന്താന സൗഭാഗ്യം കുടുംബഭരണ സാമർഥ്യം എന്നിവ ഇവർക്ക് വേണ്ടുവോളം ഉണ്ടായിരിക്കും സന്താന സൗഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട് ഈ നാളിൽ ആദ്യമായി ഋതുവാകുന്ന സ്ത്രീക്ക് സമ്പൽ സമൃദ്ധമായി ജീവിക്കാൻ കഴിയും